സ്നേഹമുള്ളവരെ, അശുദ്ധാത്മാവ് ആര് എപ്പോൾ പിടികൂടണമെന്ന് പരതി നടക്കുകയാണ്. ജനക്കൂട്ടത്തിൽ നിന്നും ഒരുവൻ തൻ്റെ പ്രിയ മകനെ അശുദ്ധാത്മാവ് ബാധിച്ചിരിക്കുന്നു, ഗുരു അവനെ സുഖപ്പെടുത്തണമേ എന്ന് യേശുവിനോട് അപേക്ഷിച്ചു. ശിഷ്യന്മാർക്ക് പോലും ആ പിശാചിനെ ബഹിഷ്കരിക്കുവാനായിട്ട് അവന് സൗഖ്യം നൽകുവാനായിട്ട് സാധിച്ചില്ല. യേശുനാഥൻ അവനെ സുഖപ്പെടുത്തി പിതാവിന് തിരിച്ചേൽപ്പിക്കുന്ന സംഭവമാണ് നാം കാണുക. അശുദ്ധാത്മാവ് ഒരുവനെ എപ്പോഴാണ് എങ്ങനെയാണ് പിടികൂടുന്നതെന്ന് അറിഞ്ഞുകൂടാ. അശുദ്ധാത്മാവ് ബാധിച്ചാൽ അവനെ മാരകമായി പീഡിപ്പിക്കുകയും അവൻ്റെ ജീവിതം ദുഃഖപൂരിതമാക്കുകയും മറ്റുള്ളവരുടെ ജീവിതത്തിന് പോലും അസ്വസ്ഥതകൾ സൃഷ്ടിക്കുകയും ചെയ്യും. നമ്മുടെ ആദ്യ മാതാപിതാക്കന്മാർക്ക് ഏദൻ തോട്ടത്തിൽ വെച്ച് പിശാച് പാമ്പിൻ്റെ രൂപത്തിൽ വന്ന് പഴം നൽകി അവരെ പ്രലോഭിപ്പിക്കുകയായിരുന്നു. ഇന്ന് ആധ്യാത്മികതയിലേക്ക് വളർന്നവരിൽ പോലും പിശാച് ഇപ്രകാരം പല വിധത്തിലും അധികാരത്തിൻ്റെ രൂപത്തിൽ വന്ന് തട്ടിക്കുന്ന അവസ്ഥയാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് സീറോ മലബാർ സഭയിൽ ആരാധനക്രമത്തിൻ്റെ പേരും പറഞ്ഞ് പിശാച് ആത്മീയ ഗുരുക്കന്മാരെയും ആത്മീയതയിൽ വളർന്നുകൊണ്ടിരിക്കുന്നവരെയും തട്ടിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പ്രിയവരെ, പിശാചിൻ്റെ കുതന്ത്രങ്ങൾക്ക് വഴിപ്പെടാതെ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് സഭാശ്രേഷ്ഠരും സഭാതനയരും ഭിന്നതകളും കലഹങ്ങളും വെടിഞ്ഞ് ഒന്നിപ്പിൽ മുന്നേറാൻ വേണ്ട കൃപയ്ക്ക് വേണ്ടി ദിവ്യനാഥനോട് നമുക്ക് പ്രാർത്ഥിക്കാം.